ഫ്രണ്ട്സ്, ഇത് എന്നോട് വോയിസ്റ്റാ. നിങ്ങൾ കാണാൻ പോകുന്നത് അനദർ ഇന്ത്യ 11th എപ്പിസോഡ്. എപ്പിസോഡ് എന്താ വരാത്തെന്നായിരിക്കുമല്ലേ. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഒരു 30 സെക്കൻഡ് സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ. കാരണം ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ വിഷമവും കുറച്ച് പ്രോബ്ലംസും പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യവുമാണ്. ഓക്കെ, ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാം. അനദർ എന്ന സീരീസ് തീരാറായി. അപ്പോഴത്തേക്കും നെക്സ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യാം. എന്താ പിന്നീട് കുറച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരാളെനിക്ക് മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിർത്തിപ്പോക്കൂടെ, വ്യൂസ് ഒന്നും ഇല്ലല്ലോ എന്ന്. ആക്ച്വലി വ്യൂസ് ഒന്നും ഇല്ല അതെനിക്കും അറിയാം, പക്ഷേ ഒന്നോ രണ്ടോ പേരെങ്കിലും നമ്മുടെ വീഡിയോ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർ ഉണ്ടായിരിക്കില്ലേ. അപ്പോഴത്തേക്കും അവർക്ക് വേണ്ടിയെങ്കിലും വീഡിയോ ചെയ്യണം, അതാണ് എൻ്റെ പോളിസി. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ആദ്യം കാണിക്കുന്നത് ആ ഓഡിയോ റെക്കോർഡ് ചെയ്ത ആ ചെക്കനെയാണ്. അവൻ പറയുക അവൻ ചെയ്യേണ്ടി വന്നു, കാരണം ഇത് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷെ അവൻ മനഃപൂർവ്വം ചെയ്തതല്ലോ, മനഃപൂർവ്വം ആരെയും ഞാൻ കൊന്നിട്ടില്ല. പക്ഷേ ഞാനിപ്പോഴും ഒരു അൺനോൺ പേഴ്സൺ ആണ് ക്ലാസ്സിൽ, ആർക്കും എന്നെ അറിയത്തില്ല, ഒരു ഇൻവിസിബിൾ പേഴ്സൺ. അവിടെ നിന്നും ടൈറ്റിൽ എഴുതാണ് അനത്ത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ റെപ്പോൺസ്. അവൾ എന്തോ കാര്യം നമ്മുടെ പഠിപ്പെണ്ണിനോട് പറഞ്ഞുകൊണ്ടിരിക്കാം. അതായത് പഠിപ്പെണ്ണി പറയുന്നുണ്ട്, നായ മിസാക്കിയെ പോലെ ഒരാൾ മിസാക്കി നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും റെപ്പോൺസിൽ ചോദിക്കുക, അവൾ കാണാൻ ഇവളെപ്പോലെ തന്നെയാണോ, പക്ഷേ അവൾ മരിച്ചു എന്നല്ലേ നീ പറഞ്ഞത്. അപ്പോഴത്തേക്കും അവൾ പറയാം അവൾക്ക് ഐ പാച്ച് ഇല്ലായിരുന്നു. അപ്പോഴത്തേക്കും അവൾ പറയാം നമ്മുടെ നായ മിസാക്കി, നമ്മുടെ പ്രേതം പെണ്ണിന് 4 വയസ്സ് മുതൽ ഐ പാച്ച് ഉണ്ട് എന്ന് പറഞ്ഞ് അവർ ഷോക്കാവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ടീച്ചർ ഏകാന്തതയുടെ അങ്ങനേ ഇരിക്കുകയാണ്. എന്ത് പറ്റിയോ ആവും പാവം പാവും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആർട്ടിസ്റ്റ് പയ്യനും, അവനും ആകെ ടെൻഷനിലാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. നമ്മുടെ പ്രേതം പെണ്ണും ചെക്കനോട് സംസാരിക്കുക. പ്രേതം പെണ്ണിനോട് ചെക്കൻ ചോദിക്കുക, നിനക്ക് ആരാണ് പ്രേതം എന്ന് അപ്പോഴറിയാമോ, നിനക്ക് ഐ പാച്ച് മാറ്റിയാൽ കാണാമെന്നല്ലേ പറഞ്ഞത്. അപ്പോഴത്തേക്കും അവൾ പറയാം എനിക്കറിയാം ആ പ്രേതം ഇവിടെയുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ ചോദിക്കുക, അതാരാണ് ആ പ്രേതം, പെട്ടെന്ന് പറ ആരാണ് ആ പ്രേതം. അപ്പോഴത്തേക്കും അവൾ ആത്ത് ആ പ്രേതം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രീക്കാണ് ഓടിച്ചാടിക്കയറി വന്ന്, എടാ എനിക്കൊരു അബദ്ധം പറ്റി, നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറയാം. എന്നിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് മറ്റേ ഇല്ല പഠിപ്പിച്ചക്കൻ അറിയാമോ. അപ്പോഴത്തേക്കും അവർ പറയാം പിന്നെന്താ അറിയാത്തെ, അവൻ ക്ലാസ്സിലെ ടോപ്പറല്ലേ. അപ്പോഴത്തേക്കും അവൻ ഇന്നാ എനിക്ക് അബദ്ധം പറ്റി, ഇനി ഞാൻ ഇനി എന്ത് ചെയ്യും, ഇനി ഞാൻ അവനെ ബാൽക്കണിയിൽ നിന്ന് തള്ളിയിട്ടു. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ എന്തിനാ നീ ബാൽക്കണിയിൽ നിന്ന് അവനെ തള്ളിയിട്ടേ, ഒരു കാര്യമില്ല തള്ളിയിട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഫ്രീക്കൻ പറയാം ഇല്ല ഒരു കാര്യമില്ലാതെയൊന്നും അല്ല, അതായത് അവനെ ആർക്കും കാണാൻ പറ്റത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഈ ഇസ് ഇൻവിസിബിൾ, അവനായിരിക്കും ചിലപ്പോൾ എല്ലാവരെയും കൊന്നത് എന്ന് ഞാൻ വിചാരിച്ചു. എല്ലാവർക്കും അവനായിരിക്കും ചിലപ്പോൾ ഡെത്ത് പേഴ്സൺ, അവനെ തിരിച്ച് ഡെത്തിലേക്ക് പറഞ്ഞു വിട്ടാൽ ആ ഈ പ്രശ്നം നിൽക്കും എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ അറിയാതെ ചെയ്തു പോയാണ് ആവേശത്തിൽ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും നീ സംഭവം വിശദമായിട്ട് പറ, എന്താ സംഭവിച്ചേ. അപ്പോഴത്തേക്കും അവൻ പറയുക ബാൽക്കണിയിൽ വെച്ചിട്ട് ഒരു തർക്കം ഉണ്ടായി അത്രേ, അതായത് നമ്മളെ ഫ്രീഗൻ നോക്കിയപ്പോൾ ഇവൻ ഭയങ്കരമായിട്ട് ബാൽക്കണിയിൽ നിന്ന് താഴോട്ട് നോക്കുന്നു, അതായത് നമ്മുടെ ചിബുക്ക് പോയ വഴിയും അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഫ്രീഗന് ഭയങ്കര ഡൗട്ട് വന്നതാണ്, എന്തിനാണ് അവൻ ഈ ആരുമില്ലാത്ത സമയത്ത് ഇങ്ങനെ ബാൽക്കണി വന്ന് നിൽക്കുന്നത്. അതുമാത്രമല്ല അവനോട് ചോദിക്കുമ്പോഴേ അവൻ ദേഷ്യപ്പെടാണ്. ഈ ദേഷ്യത്തെ ഫ്രീഗനും ദേഷ്യം വന്ന് ചെറുതായിട്ട് കൈകൊണ്ട് തള്ളിയപ്പോഴേ അവൻ വീണും പോയി മരിച്ചുപോയി. പക്ഷേ മരിക്കണമെന്ന് വിചാരിച്ച് നമ്മളെ ഫ്രീഗൻ ചെയ്ത കാര്യമല്ല അത്, അറിയാതെ പറ്റിപ്പോയതാണ്. ഒരു കയ്യബദ്ധം, കയ്യബദ്ധം പറ്റാത്തവരായി ആരാണിപ്പോൾ പ്രപഞ്ചത്തിൽ ഉള്ളത് അല്ലേ. അതാണ് അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നായകൻ പറയാം നീ സത്യത്തിൽ അവൻ മരിച്ചു കിടക്കുന്നത് കണ്ടോ. അപ്പോഴത്തേക്ക് ഇവൻ പറയാം ഇല്ല ഞാൻ കണ്ടിട്ടൊന്നുമില്ല, അവൻ്റെ കൈ ഞാൻ കണ്ട്, അവൻ്റെ കയ്യിൽ നിറയെ ബ്ലഡ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നായകൻ പറയാം താഴെ ചെളിയാണ്, അപ്പോഴത്തേക്കും മരിക്കാൻ ചാൻസ് കുറവാണ്, അപ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് അവർ പോകാനായിട്ട് ഇറങ്ങാം. അപ്പോഴത്തേക്കും നമ്മുടെ ലൈബ്രറിനെ കാണിക്കാം, ലൈബ്രറി നല്ല സൂപ്പർ ഫാസ്റ്റായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. എന്നിട്ട് കാണിക്കുന്നതാണ് ആ ചെക്കനെയാണ്, വയ്യാതായ ചെക്കനല്ലേ, അവനാണെങ്കിൽ പൊതച്ച് മൂടി നമ്മുടെ പ്യൂപ്പാനെ പോലെ ഇങ്ങനെ പൊതച്ച് മൂടി ചക്രക്കുട്ടനായിട്ടിരിക്കുകയാണ്, ഭയങ്കര വയ്യ, അവനൊട്ടും വയ്യ ചേ. ഓക്കെ, പിന്നീട് കാണിക്കുന്നത് ആ മൂന്ന് നമ്മുടെ മൂന്ന് പിള്ളേരാണ്, പ്രേതം പെണ്ണ ഫ്രീക്കൻ നായകൻ. ഇവർ മൂന്നുപേരെ ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ നായകൻ ഒരു റൂം ശ്രദ്ധിക്കുന്നുണ്ട്. റൂമിനുള്ളിൽ നിന്നും എന്തോ കത്തുന്നതോ എന്തൊരു സ്മെല്ലോ കത്തുന്നതോ അങ്ങനെ എന്തൊക്കെയോ ഒരു എന്തോ സംഭവം നടക്കുന്നു. അപ്പോഴത്തേക്കും നായകൻ അങ്ങോട്ട് ചമ്പലുമ്പോഴത്തേക്കും പെട്ടെന്നൊരു സംഭവം സംഭവിക്കുക, ഒരു കൈ വന്ന് നായകൻ്റെ കാലിൽ പിടിക്കുക. നായകൻ അയ്യോ ചെയ്താ പോയി എന്ന് പറഞ്ഞ് പോകുമ്പോൾ അവൻ അതൊരു അവൻ്റെ ക്ലാസ്സിലെ ഒരു കൊച്ചാണ്. അപ്പോഴത്തേക്കും അവൻ പറയാം ഇങ്ങനത്തെ തീ കത്താണ് എന്നെ അവിടെ ഒരാളെ കുത്തി, ഇപ്പം എന്നെ അവിടെ നമ്മുടെ മാനേജർ അതിനകത്തായി പോയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നായകൻ മാനേജർ അതിനകത്തായി പോയോ,
അപ്പോഴത്തേക്കും ഇവൻ ഇത്രയും പറയുമ്പോൾ മറ്റിച്ചകൾ ഒട്ടും വയ്യാതെ ബോധമൊക്കെ പോവാണ്. നമ്മുടെ നായകൻ കൈ കൊണ്ടിങ്ങനെ പിടിച്ചു നോക്കുമ്പോഴത്തേക്കും അവൻ്റെ ദേഹത്തു നിന്നും ബ്ലഡ് വരുന്നുണ്ട്. നായകൻ ആകെ പേടിച്ചിരിക്കുകയാണ്. ബ്ലഡോ ഇരുട്ടത്താണ്, നായകൻ ഇരുട്ടാണ് കേട്ടോ, അപ്പോഴത്തേക്കും കാണത്തില്ലായിരുന്നു അവൻ എങ്ങനെ വന്നേ എന്നും. അപ്പോഴത്തേക്കും അപ്പോഴിപ്പോഴാണ് നായകന് മനസ്സിലാവുന്നത് അവന് എന്തോ മുറിവ് പറ്റിയിട്ടുണ്ട്, അവന് ബ്ലഡാണെന്ന്, ബ്ലഡാണ് അവൻ്റെ ദേഹത്തെന്നും. അവൻ എന്തോ പറയാൻ നോക്കുന്നുണ്ട് അവൻ ആരാ കുത്തിയെന്ന്, പക്ഷേ അവൻ പറയുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ആ നായകൻ ആ റൂമിനോട്ട് നോക്കുമ്പോൾ മൊത്തം തീ, അവിടെ ക്രൂരമായിട്ട് കൊന്നിട്ടേക്കാണ് മാനേജർ. ഇതുവരെയുള്ള എപ്പിസോഡുകളിൽ ഉണ്ടായ മരണത്തിനേക്കാളും ഭയങ്കര ടെറിഫയിങ് നമ്മൾ എൻ്റെ കാണണ്ടെന്ന് വിചാരിക്കുന്ന രീതിയിലൊരു മരണം, അത് കാണിക്കുന്നില്ല ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടാണ്. പിന്നീട് നമ്മുടെ നായകൻ ഇവനെയും എടുത്തുകൊണ്ട് പോവുകയാണ്. പോകുമ്പോൾ നമ്മുടെ ഫ്രീക്കൻ വരുവാണ്. ഫ്രീക്കനോട് കാര്യം പറയുമ്പോൾ റെപ്പോൺസിൽ കേട്ടിട്ടില്ല, അലാറം അടിക്കുകയാണ്. അലാറം ആണെങ്കിൽ ഫയർ അലാറം അവിടെ വർക്കിംഗ് അല്ല ഗൈസ്. സസ്പെൻസ് വെറുതെ ഷോക്കി ഡമ്മി വെച്ചേക്കാണ് വെച്ചേക്കാണ്. പിന്നീട് ഒരു റൂമിൽ ഫുൾ ബ്ലഡ്, ഡോറ് ഫുൾ ബ്ലഡായിട്ട് അവർ കാണുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആ റൂം തുറന്ന് നോക്കുമ്പോൾ അവിടെ ആ റൂമിന് ഉള്ളിൽ ഫുൾ ബ്ലഡായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ആ സീൻ ഞാൻ കാണിക്കുന്നില്ല, കാരണം അത് ഭയങ്കര ബ്ലഡാണ്, ഞാൻ പറഞ്ഞില്ലോ. പിന്നെ എന്തിനെ കാണിക്കണേ, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ. പിന്നീട് കാണിക്കുന്നത് അവർ ഓഡിയോ പ്ലേ ചെയ്ത ആ റൂമാണ്. ആ കാസറ്റ് DVD അവിടെ ഉണ്ടോയെന്നറിയാൻ വേണ്ടി അവർ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും അവിടെ ഇല്ലാത്ത, അതെങ്ങോട്ട് പോയി എന്ന് നമ്മുടെ ആർട്ടിസ്റ്റ് സപ്പാണ്. പക്ഷേ അത് അവിടെ എങ്ങുമില്ല. ഇത് ഇതിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ അത് കാണാനില്ല, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം അതിനകത്ത് വലിയ വലിയ കാര്യങ്ങളുള്ളതല്ലേ. അപ്പോഴത്തേക്കും നായകനും ഫ്രീക്കനും ആർട്ടിസ്റ്റും കൂടി ഇറങ്ങി വരാണ് കേട്ടോ. അപ്പോഴത്തേക്കും തറം മുഴുവൻ, ഫ്ലോറും മുഴുവൻ ബ്ലഡാണ്. ബ്ലഡായിട്ട് ഇവരെന്താ സംഭവം എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഫ്രീക്കൻ്റെയും ആർട്ടിസ്റ്റിൻ്റെയും അടുത്തേക്ക് മറ്റേല്ല ലേഡി ഉണ്ടല്ലോ അവർ വരികയാണ്. അതായത് അവിടെ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നല്ലോ. ആ അമ്മൂമ്മ, ആ അമ്മൂമ്മ റൂമിൽ കയറി ഇങ്ങനെ കത്തിയൊക്കെ ആയിട്ട് എന്തോ പറഞ്ഞു പറഞ്ഞു നിൽക്കുകയാണ്. ഇവന്മാർ ആ റൂം എന്തോ അല്ലെങ്കിലും ഇങ്ങനെ പ്രേതത്തിൻ്റെ അണ്ണാക്കി ചെന്ന് ചാടലാണല്ലോ പണി, അങ്ങനെ ചെന്ന് ചാടണം. അപ്പോഴത്തേക്കും നമ്മുടെ പഠിപ്പി പെണ്ണ് മുഖത്താകെ ബ്ലഡാക്കിയിട്ട് വരാണ്. വന്നിട്ട് പറയാണ് നമുക്ക് ആ പ്രേതം പെണ്ണിനെ കൊല്ലാം, കിൽ ഹർ, സെൻഡ് ബാക്ക് ടു ഹർ ഡെത്ത്, അവളെ മരണത്തിലേക്ക്. പിന്നെ പറഞ്ഞുകൂടെ അപ്പോഴത്തേക്കും CD എടുത്തത് ആരാന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. നമ്മുടെ എന്താണ് പഠിപ്പി പെണ്ണാണ് CD എടുത്തുകൊണ്ട് പോയത്. അപ്പോഴത്തേക്കും മറ്റേയുള്ള ആ അമ്മൂമ്മ നമ്മുടെ ആ ഫ്രീക്കനെ വെട്ടാൻ വരുമ്പോൾ ആ കത്തി വീണ് ഫ്രീക്കൻ്റെ കാലൊന്നും മുറിയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് റെപ്പോൺസലിനെയാണ്. റെപ്പോൺസൽ നമ്മുടെ പഠിപ്പി പെണ്ണിൻ്റെ കൂട്ടുചേരാണ്. അപ്പോഴത്തേക്കും റെപ്പോൺസൽ പെട്ടെന്ന് കാല് മറിയപ്പോൾ പഠിപ്പി പെണ്ണിന് ധൈര്യമായി. ഫ്രീ നമ്മുടെ ആർട്ടിസ്റ്റ് അവിടെ നിൽക്കുന്നു എന്നേ ഉള്ളൂ, അവന് കാര്യമില്ല കേട്ടോ. അവരെ ആർട്ടിസ്റ്റ് അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ റെപ്പോൺസലും പഠിപ്പിയും കൂടെ ആ DVD പ്ലേ ചെയ്ത് കഴിഞ്ഞു. സ്കൂൾ മുഴുവൻ അത് കേൾക്കുകയാണ്. സ്കൂളല്ല, അവിടെ നിൽക്കുന്ന ഹോസ്റ്റല്, അത് മുഴുവൻ മുഴങ്ങി മുഴങ്ങി കേൾക്കുകയാണ്. പിള്ളേർക്കാർക്കും കാര്യം മനസ്സിലാവുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ആ പഠിപ്പിയുടെ ഭാഗ ഒരു അനൗൺസ്മെൻറ്റ്, ഇപ്പോഴത്തേക്കും നിങ്ങൾ ലാസ്റ്റ് കേട്ടില്ലേ, ഡെത്ത് പേഴ്സണ് സെൻഡ് ബാക്ക്, അതായത് മരിച്ചാണ് പിന്നെയും മരണത്തിലേക്ക് വിടുന്നതാണ് സൊല്യൂഷൻ. ആരാ മരിച്ചത് നമുക്കറിയാലോ, ദി അൺസീൻ പേഴ്സൺ, ദി ഇൻവിസിബിൾ പേഴ്സൺ. അതെ, നമ്മുടെ പ്രേതം പെണ്ണാണ് മരിച്ചത്. അവളെ നമ്മൾ കൊല്ലണം, എന്നാലേ നമുക്ക് ഇത് നിന്ന് മുക്തി കിട്ടും, ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും മരിച്ചു പോകും എന്ന് പറയാണ്. ഇത് കേട്ടതും നമ്മുടെ ആർട്ട് എല്ലാവരും വയലൻ്റ് ആവാണ്. ഓഹോ, അപ്പോഴത്തേക്കും അവളെ കൊന്നില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും, ഇപ്പോഴത്തേക്കും അവളെ കൊല്ലണം എന്ന് കേൾക്കാണ്. നമ്മുടെ ടീച്ചറും ഇത് കേൾക്കാണ്. ടീച്ചറിന് ഒന്ന് ഷോക്കാവുള്ളൂ, കാരണം സ്വന്തം ക്ലാസ്മേറ്റിനെ കൊല്ലാനായിട്ട് മൈക്കിൽ കൂടെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നു, അതും എല്ലാവരും കൂടെ ഒരാളെ ഫോക്കസ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും ടീച്ചർ അങ്ങോട്ടേക്ക് വരാണ് നമ്മുടെ പ്രേതം പെണ്ണിനെ സപ്പോർട്ട് ചെയ്യാൻ. ആ സാറ് മറ്റതിന് ശേഷം നമ്മുടെ ടീച്ചറാണ് ഈ ക്ലാസ്സിൻ്റെ ഇൻചാർജ്. അപ്പോഴത്തേക്കും ടീച്ചർ വരുമ്പോഴിന് മുമ്പ് നമ്മുടെ നായകൻ പ്രേതം പെണ്ണിനെയും കൊണ്ട് രക്ഷപ്പെടാനുള്ള പ്ലാൻ തുടങ്ങി. പിള്ളേരെല്ലാം വയലൻ്റാണ്, എന്തൊക്കെയോ എടുത്ത് നമ്മുടെ നായികയെ പ്രേതം പെണ്ണിനെ കൊല്ലാനായിട്ട് വരാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ടീച്ചറിൻ്റെ മാസ് എൻട്രി, നമ്മുടെ ടീച്ചർ വന്നിട്ട് പറയാം, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വയലൻ്റ് ആവുന്നത്, ക്ലാസ്സിലെ കാര്യം അറിയാതെ ആരെങ്കിലും പറയണക്കായിട്ട് സ്വന്തം ക്ലാസ്മേറ്റിനെ കൊല്ലാനായിട്ട് തീരുമാനിച്ചൊന്നും പറയുന്നതായിരിക്കും. ഒരുത്തനൊരു ചുറ്റി കേടുത്തറിയാണ്. അപ്പോഴത്തേക്കും ഭിത്തി മുഴുവൻ ബ്ലഡ്, തറ മുഴുവൻ ബ്ലഡ്, ആ ചുറ്റിക കൊണ്ട് നമ്മുടെ നായികയാണോ മരിച്ചത് എന്ന് നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നായികയല്ല മരിച്ചത്, നമ്മുടെ പാവൻ ടീച്ചറാണ് മരിച്ചത്. അതെങ്ങനെയാണെന്നറിയോ, നമ്മുടെ ടീച്ചർ നായികയ്ക്കും പകരം വന്ന ചുറ്റികയുടെ ഏറെക്കൊള്ളാണ്, നായികയുടെ മുന്നിൽ കയറി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടീച്ചർ മരിച്ചു. ടീച്ചറെ കൊന്നപ്പോൾ ഇവർക്ക് സമാധാനമായി തോന്നുന്നു.
നമ്മുടെ ചുന്ദര ടീച്ചർ മരിച്ചു പാവം. നമ്മുടെ ലൈബ്രറിയൻ മറ്റേ കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. പിള്ളേരെ കണ്ട്രോൾ ചെയ്യാൻ ആരുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവണം. പ്രേതം പെണ്ണും നമ്മുടെ ചെക്കനും കൂടി ബാക്കി പിള്ളേരുമായിട്ട് അടിയാവണം. നമ്മുടെ ചെക്കൻ പ്രേതം പെണ്ണിൻ്റെ കൈ പിടിച്ചിട്ട് പറയാം, നിഷ്കളങ്കത്, അതായത് ഇതിൽ കുറ്റമില്ലാത്ത എന്നെ കൊന്നിട്ട് നിനക്ക് ഇവരെ കൊള്ളാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാം. പക്ഷേ നമ്മുടെ ചെക്കനെ കൊല്ലാൻ അവർക്ക് പറ്റത്തില്ല, കാരണം നമുക്ക് കേസാവും. ഇവളെ കൊന്ന പ്രേതമായിട്ടാണ് കൊന്ന്, പ്രേതം എന്ന് വിചാരിച്ച് കൊന്നെന്നെങ്കിലും പറയാം. ചെക്കനെ കൊന്നിട്ട് എന്ത് പറയാം? അങ്ങനെ ഇവ രണ്ടും കൂടെ വലിഞ്ഞെറി ഇങ്ങോട്ടോ പോകുമ്പോൾ പൈപ്പ് വഴി കയറി പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ ഒരു വവ്വാല് പെണ്ണ് വന്നിട്ട് അവിടെ ചെന്ന്, നീയാണല്ലേ പ്രേതം, ഹാ നിന്നെ ഇപ്പം ഞാൻ കൊല്ലവടി. വവ്വാല് പെണ്ണ് നേരെ തലയും കുത്തി താഴെ വേണം. എന്താണ് അതെന്ന് കാണിക്കുന്നത്? അവൾ തന്നെ വന്ന് അവൾ തന്നെ വീട് ചാവുന്നു. പിന്നീട് പിള്ളേരൊരു സ്ഥലം തുറക്കുമ്പോൾ അവിടെ ഒരു ബോംബ് പൊട്ടി. കുറേ പിള്ളേർ അവിടെ മരിക്കുകയാണ് കേട്ടോ, കുറേ പേര് മരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന പകുതി പിള്ളേരുടെ മരണം ഇപ്പോൾ ആയി, കാരണം വവ്വാല് പെണ്ണ് ഇവിടെ വെച്ച് മരിച്ച്. പിന്നീട് ഇപ്പോൾ മൂന്നാല് പിള്ളേർ ഈ തീ കത്തിയതിൽ മരിച്ച്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചെക്കനും പ്രേതം പെണ്ണും എങ്ങനെയെങ്കിലും അഹത്ത് കയറിയപ്പോൾ ദേ നിൽക്കുന്നു നമ്മുടെ പഠിപ്പിപ്പെണ്ണ്. പഠിപ്പിപ്പെണ്ണ് ദാടാ ഞാൻ വന്നു നിന്നെ കൊല്ലാമെന്നും പറഞ്ഞ് ഓടി വരികയാണ്. നമ്മുടെ പ്രേതം പെണ്ണിനോട് പറഞ്ഞിട്ട് പ്രേതം പെണ്ണും ചെക്കനും ഉള്ള പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നത് നടക്കുന്നില്ല. അവിടെ ഒരു ഉയറിൽ നിന്ന് മാറി പഠി നമ്മുടെ പ്രേതം പെണ്ണ് നിൽക്കുമ്പോൾ ഇവൾ വന്ന് നേരെ ഉയറി കുരുങ്ങിയിട്ട് കഴുത്തിൽ ഉയറ് കുരുങ്ങി മരിച്ചു പോവുകയാണ്. നമ്മുടെ പ്രേതം പെണ്ണും നമ്മുടെ ചെക്കനും ഇതിന് നേരെ സാക്ഷികളാവുകയാണ്. ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഇവളെ രക്ഷിക്കാനും പറ്റുന്നില്ല, എന്താണ് ഇവളിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാനും പറ്റുന്നില്ല. നമ്മുടെ പ്രേതം പെണ്ണാണെങ്കിൽ ഇത് കണ്ടിട്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ്. അവൾക്ക് അവൾ കാരണമാണ് ഈ മരണമെന്ന് വിചാരിച്ച് അവൾ ഭയങ്കരമായിട്ട് വിഷമിച്ച് അവിടെ ഇരുന്ന് പോവുകയാണ് കേട്ടോ, വിഷമം കാരണം. നമ്മുടെ പ്രേതം പെണ്ണ് സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരു കൊച്ചു കത്തി പോലത്തെ ഒരു സാധനം ഒരു കമ്പി കയ്യിലെടുത്ത് കരുതുന്നുണ്ട്. അപ്പോഴത്തേക്ക് റെപ്പോൺസിൽ വരുമ്പോൾ കാണുന്നത് ഇവളുടെ കയ്യിൽ കമ്പി ഇരിക്കുന്നു, അതുപോലെ മറ്റേ പെണ്ണ് തൂങ്ങി നിൽക്കുന്നു. ഇത് കണ്ടതും റെപ്പോൺസലിൻ്റെ കൺട്രോൾ തെറ്റാണ്. ഒരു കണക്കിലും റെപ്പോൺസൽ നിൽക്കത്തില്ല, കാരണം പ്രേതം പെണ്ണിൻ്റെ കയ്യിൽ കത്തി കണക്കത്ത സാധനം ഇരിക്കുന്നു, മറ്റേ അവൾ തൂങ്ങി നിൽക്കുന്നു. അപ്പോഴത്തേക്ക് ഇവൾ വിചാരിക്കുന്നത് നമ്മുടെ പ്രേതം പെണ്ണ് അവളെ കൊന്നു, അങ്ങനെ കൊന്നത് കൊണ്ടാണ് അവൾ മരിച്ചത്. അതെ, അങ്ങനെ മരിച്ചത്. യെസ്, എന്തൊക്കെ മണ്ഡലത്തിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെ വിചാരിക്കുന്നു. അന്ന് വിചാരിച്ചിട്ട് നമ്മുടെ റെപ്പോൺസിന് ദാ നിന്നെ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രേതം പെണ്ണിൻ്റെ അടുത്തോട്ട് വരുന്നു. ആ സ്ഫോടനം കാണിക്കുന്നു. എപ്പിസോഡ് എൻസിയർ ഒരടിപൊളി എപ്പിസോഡായിരുന്നു ഇപ്പോൾ കണ്ടത്. കാരണം ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും സസ്പെൻസും ഏറ്റവും സൂപ്പറുമായിട്ടുള്ള ഒരു എപ്പിസോഡ്. ഒരുപാട് മരണം ഒരുമിച്ച് നടന്നുകൊണ്ടൊന്നുമല്ല, ബിക്കോസ് നമ്മൾ ത്രില്ലടിച്ച് നിന്ന് പോയൊരു എപ്പിസോഡ് ഇപ്പോഴും ത്രില്ലടിച്ച് നിൽക്കുകയാണ്. എന്ത് പറ്റി പ്രേതം പെണ്ണിന്? നമ്മുടെ ടീച്ചറും ചിബുക്കും ആയാളൊക്കെ എന്തായി? ഇതൊക്കെ കാണാം നെക്സ്റ്റ് എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യുക. ടാറ്റാ.